സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ ഇങ്ങനെ എവിടേക്ക് അന്വേഷിച്ചു? ഇവിടെ നിന്ന് എന്ത് ചെയ്യുവാ? നന്ദിതയെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു വലിയ ഡോക്ടറിന്റെ ഫാമിലി വരുന്നുണ്ടെന്ന് ബ്രോക്കർ വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. നിങ്ങൾ എന്താ പറഞ്ഞേ? നന്ദിതയ്ക്ക് കല്യാണോ? അതെ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, അവൾക്ക് തന്നെയാ കല്യാണം. എപ്പോഴും ഷൂട്ടിംഗിൽ ബിസിയല്ലേ, അവൾക്ക് വേണ്ട ഒരു ജീവിതം. അതൊക്കെ ശരിയാണ്, പക്ഷേ അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കോ? അവളോടൊരു അക്ഷരം പോലും പറയാതെയാ ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പയ്യന്റെ വീട്ടുകാരി വന്നതിന് ശേഷം കാര്യം പറയാം. നീ ഒന്ന് മിണ്ടായിരിക്കേ. ഓ, ഇതൊക്കെ അറിയുമ്പോ അവൾക്ക് ഭയങ്കര ദേഷ്യവും. നേരത്തെ നമ്മൾ കൊണ്ടുവന്ന 16 ആലോചന അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ വരാൻ പോകുന്ന പയ്യനെ അവൾക്ക് ഇഷ്ടപ്പെടുമെന്നാണോ വിചാരിക്കുന്നത്? അതൊക്കെ ശരിയായിക്കോളും. പയ്യന്റെ വീട്ടുകാർ വന്നെന്നാ തോന്നുന്നത്. നീ വെപ്രാളപ്പെടാതെ അടങ്ങി നിൽക്കാൻ നോക്കും. വരൂ വരൂ വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. ചെറിയച്ചാ, എന്താടാ? എന്റെ അഭിപ്രായത്തില് ആ നടി ചെറിയച്ചനെ വേണ്ടെന്ന് പറയാനാ കൂടുതൽ സാധ്യത. പക്ഷേ ചെറിയച്ചനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എല്ലാരും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് പതിവ് പോലെ വീട്ടിൽ കോമഡി അണിക്കും പോലെ ചുമ്മാ ചവറുകണക്കിന് സംസാരിക്കാതെ മിണ്ടാതെ ഇരുന്നോണം. എന്റെ അനുവാദം ഇല്ലാതെ ആരോടും സംസാരിക്കാൻ പാടില്ല. ശരി ഗിരി, ആരാ ഇദ്ദേഹം? കണ്ടിട്ടേ, പണ്ടത്തെ ബാലഭൂമിയിൽ ചിത്രകഥയിൽ വന്നിരുന്ന കുക്കുടനെ പോലെ ഉണ്ടല്ലോ. ഹലോ, ഞാൻ നന്ദിതയുടെ അമ്മാവനാ. എന്റെ ചേച്ചിയുടെ മകളാ അവള്. ഓ, നിങ്ങളാണോ അമ്മാവൻ? വരൂ, അകത്ത് പോയി സംസാരിക്കാം. വരൂ. മരുമോനെ, എന്താ വെസ്റ്റേൺ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നേ? നന്നായി കേറി അങ്ങ് ചാരിയിരിക്കേ. ഒന്നുമില്ല, അത് വെറുതെ. ചേട്ടൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ആ പയ്യനെ മരുമോനെ മരുമോനെ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ആദ്യം നന്ദിത ആ പയ്യനെ കണ്ടിട്ട് ഓക്കെ ആണെന്ന് പറയട്ടെ. നന്ദിത അങ്ങനെ ഓക്കെ പറയില്ല, നമ്മളാ ഓക്കെ പറയിക്കേണ്ടത്. നന്ദിത കൊടുക്കുന്ന ടാസ്കിൽ ഈ പയ്യൻ ജയിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നീ എന്താ ഈ പറയുന്നേ? അവനെ ഒന്ന് ശ്രദ്ധിച്ചേ, ആ പയ്യൻ എന്തുമാത്രം പേടിച്ചായിരിക്കുന്നേ. അവൻ എവിടെ പേടിച്ചെന്ന്? കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, ഫസ്റ്റ് ഫ്ലോറിലോട്ട് നോക്കാതെ താഴെ ബേസ്മെന്റിലോട്ട് നോക്ക്. ഇയാളെന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഇവന്റെ ബിൽഡിംഗ് നല്ല സ്ട്രോങ് ആയിട്ടാ ഇരിക്കുന്നത്, പക്ഷേ ബേസ്മെന്റ് ഭയങ്കര വീക്കാ. ഇവനെങ്ങാനും നമ്മുടെ നന്ദിത കണ്ടു കഴിഞ്ഞാലേ ഉറപ്പായിട്ടും ഒരു കാരണവശാലും ഓക്കെ പറയില്ല. നീ കരുനാക്കെടുത്ത് വളയ്ക്കാതെ മിണ്ടാതിരിക്കേ. അതെ, പെണ്ണിനോട് വേഗം വരാൻ പറയൂ. അമ്മേ, അല്പം ഒന്ന് ക്ഷമിക്കമ്മേ, എന്തിനാ ഇത്ര തെറുതി വെക്കുന്നേ? നന്ദിത മേഡം നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയൊക്കെ വരണ്ടേ? നന്ദിത പതുക്കെ റെഡിയായിട്ട് വന്നാ മതി, ഞാൻ എത്ര ജന്മം വേണമെങ്കിലും നന്ദിതയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ആ മേഡം, എന്റെ ചേച്ചിയുടെ മകളെ പറ്റി പൊക്കി പറയാണെന്ന് വിചാരിക്കരുത്. നന്ദിത സിനിമയിലെ ഹീറോയിനാണെങ്കിൽ പോലും നല്ല മര്യാദയുള്ള പെൺകുട്ടിയാ. സ്നേഹത്തോടെ സംസാരിക്കുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാ അപ്പ ചെയ്തു കൊടുക്കും. അവളെ സിനിമയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുന്നതിനാ നല്ല ഭംഗി. ആണോ, വളരെ നല്ല കാര്യം. അതെ അമ്മേ, നന്ദിത ഭംഗിയുടെ ഒരു ഗോഡൗണ. ഗോൾഡൻ ഫിഷിന്റെ ഇതുപോലെയുള്ള രണ്ട് കണ്ണുകൾ, നല്ല കോവയ്ക്ക പോലെയുള്ള മൂക്ക്, നല്ല തൊണ്ടിപ്പഴത്തിന്റെ നിറമുള്ള ചുണ്ടുകൾ, അയ്യോ, മടക്കി വെച്ച വെറ്റില പോലെ ഭംഗിയുള്ള രണ്ട് ചെവികൾ. മൊത്തത്തിൽ പറഞ്ഞ കേരളത്തിലുള്ള പല കോളേജ് പയ്യന്മാരുടെയും ഹൃദയ തുടിപ്പണമേ നന്ദിത. എന്തൊക്കെ കേട്ടോ മരുമോ പറഞ്ഞതൊക്കെ ശരിയാ.
ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം, നേരിട്ട് കണ്ടോ. മോളെ, മോളെ കാണാൻ പയ്യൻ വന്നിട്ടുണ്ട്, പയ്യന്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്, മാത്രമല്ല അവരുടെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്. വാ മോളെ. നന്ദി. അമ്മേ, ദാ നോക്കിയ അമ്മേ, നന്ദിതാ, എന്തൊരു ഭംഗിയാ കാണാനെന്ന്. സിനിമ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാനാ കൂടുതൽ ഭംഗി. ഗിരി, നന്ദിത ഗിരി. നന്ദിത എന്നെയാ, ഞാൻ മാത്രം ഇതിപ്പോ നമിത എന്നാണോ പറഞ്ഞത്? നന്ദി, ഇവരാണ് നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നവർ. ഹായ് എവരിവൺ. എന്താടാ നമസ്കാരം പറയാതെ ഹായ് എന്ന് പറയുന്നേ? അമ്മേ, അങ്ങനൊന്നും ചോദിക്കല്ലേ അമ്മേ. ഹായ് എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് ചിലപ്പോ ബൈ എന്ന് പറഞ്ഞു കളയും. ഇതില് പയ്യനാരാണെന്ന് പറയാമോ? സത്യമായിട്ട് ഞാനല്ല. ഇതാണ് പയ്യൻ. അയ്യോ, നോക്കിയപ്പോ തന്നെ എന്തൊരു രോമാഞ്ചം. ഞാനോ, എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. അയ്യോ, എന്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. അയ്യോ, ദാ വരുന്നു. അയ്യോ, നിന്റെ പേരെന്താ? പേര് നീലകണ്ഠ മുകുന്ദൻ മേനോൻ. എന്റെ പേര് മുകുന്ദൻ മേനോൻ, ഷോർട്ടായിട്ട് മുകുന്ദ എന്ന് വിളിക്കും. നിന്നെ കണ്ടപ്പോ ഒരു ഉമ്മ തരണമെന്ന് തോന്നി. ആരുടെ മോനാ നീ? എന്റെ മകനാ. ഓ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാനോ? നീ കുഞ്ഞിക്കൂലല്ലേ ബിമൽ കുമാർ? അളിയോ, ഒന്ന് മിണ്ടാതിരിക്ക. നന്ദി, ഇതാണ് പയ്യന്റെ അമ്മ, പേര് രാജേശ്വരി. നമസ്കാരം. ഇദ്ദേഹം ചേട്ടനാ. ഇത് ചേട്ടന്റെ ഭാര്യ. അത് ശിവാ സാറിന്റെ അനിയത്തിയാ. അത് അനിയത്തിയുടെ ഹസ്ബൻഡ്. നമസ്കാരം. ആക്ച്വലി ഞാനൊരു ജെ പി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ചെറിയച്ചന്റെ റോള് തീർന്നു, വാ നമുക്ക് പോവാ. ഒന്നും മിണ്ടായിരിക്കടാ, എന്താ പറയുന്നത് നോക്കിട്ട് പോവാ. കുട്ടി ഉദ്ദേശിച്ചത് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. എന്താ ജെ? അതായത് ജെ പി എന്ന് പറഞ്ഞാൽ ജോബ്ലെസ് പേഴ്സൺ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഈ ഞാനൊരു ജോബ്ലെസ് പേഴ്സൺ ആണ്. 3 വർഷമായിട്ട് ഞാൻ ജോലി അന്വേഷിച്ചോണ്ടിരിക്കുക, പക്ഷെ ഇതുവരെ ഒരു ജോലി കിട്ടിയില്ല. ഓ, ജോലി കിട്ടാത്ത ഒരു വിധത്തിൽ എന്തായാലും നന്നായി. നിങ്ങളുടെ പേരെന്താ? അത് എന്റെ പേര് രഘുവരൻ എന്നാ. എല്ലാവരും സ്നേഹത്തോടെ എന്നെ രഘു എന്ന് വിളിക്കും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ നന്നായിട്ട് നോക്കിയാ മാത്രം മതി. അതിനെന്താ നോക്കാലോ? അപ്പൊ ഞാൻ ഓക്കെ ആവുമെന്നാ തോന്നുന്നത്. അമ്മേ, അമ്മേ, എന്നെ അനുഗ്രഹിക്കമ്മേ, എന്നെ അനുഗ്രഹിക്കമ്മേ. എന്തിനാ ഇത്ര പെട്ടെന്ന് ആന്റിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നേ? എന്റെ ജീവിതത്തിൽ നല്ലത് നടക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ അമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാറുണ്ട്. കല്യാണത്തിന് ശേഷം നോക്കിയോ, മേടത്തിന്റെ കാലിൽ ഞാൻ വീഴും. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു നല്ല പയ്യൻ തന്നെയാ. എന്നെ രഘുവിന് ഇഷ്ടമാണോ?
ഇഷ്ടം ആണോന്നോ? ഞാൻ മേഡത്തിന്റെ ഒരു വലിയ ഫാനാണ് മേഡം. മേഡത്തിന്റെ ഒരു പടം പോലും ഞാൻ കാണാതിരുന്നിട്ടില്ല. ഇവിടെ എന്റെ നെറ്റിലൊരു മുറിവിന്റെ പാടുണ്ട്, കണ്ടോ? ഇത് മേഡത്തിന്റെ കഴിഞ്ഞ വർഷം ഹിറ്റായ പ്രണയപ്പൂക്കൾ കാണാൻ പോയപ്പോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയപ്പോ ഉണ്ടായതാ. സത്യത്തിൽ മേഡം എന്റെ ഡ്രീം ഗേളാ. അങ്ങനെയാണോ? അതെന്നെ. എന്നെ പറ്റി രഘുവിന് അറിയാമോ? എല്ലാം അറിയാം മേഡം. മേഡത്തിന്റെ മുഴുവൻ പേര് നന്ദിത ശ്വേത, ഡേറ്റ് ഓഫ് ബർത്ത് April 30. കൊള്ളാലോ. മേഡം ഫസ്റ്റ് ടൈം കിരൺ ടിവിയിലെ വിജയ ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കന്നഡയിലെ പിന്നെ തമിഴ്, മലയാളം അങ്ങനെ ഒട്ടുമിക്ക ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. മേഡത്തിന്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആണ്, അമ്മ സാധാരണ ഒരു വീട്ടമ്മ. മേഡത്തിന് കൂടപ്പിറപ്പുകളായിട്ട് രണ്ട് ഇളയ ബ്രദേഴ്സ് ഉണ്ട്. മാത്രമല്ല നല്ല നടിക്കുള്ള കഴിഞ്ഞ വർഷത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ് മേഡത്തിനാണ് കിട്ടിയത്. മേഡത്തിന്റെ ഫേവറേറ്റ് കളർ ലൈറ്റ് പിങ്ക് കളറാണ്. ഹൈ ഹീൽ ചെരുപ്പുകളോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാക്കിട്ടില്ല. എക്കാടിക്ക് പോത്താവ് ചിന്നവാട, ആ സിനിമയാണ് മേഡം അഭിനയിച്ച തെലുങ്ക് സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാ എങ്ങോട്ടാടാ പോകുന്നത് കൊച്ചു പയ്യാന്ന്? ഞാൻ എങ്ങോട്ടും പോയില്ലല്ലോ. അത് മേഡം അഭിനയിച്ച തെലുങ്ക് പടത്തിന്റെ ടൈറ്റിലാണ് പറഞ്ഞത്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ 30 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ചിലതിന് ഫിലിംഫെയർ അവാർഡും കിട്ടിയിട്ടുണ്ട്. എന്താ, ശരിയല്ലേ? ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുക. അതിലൂടെ മേഡത്തിന്റെ കരിയർ ഇപ്പൊ ഇങ്ങനെ കുതിച്ച് കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മേഡം. തരക്കേടില്ലല്ലോ, എന്നെ പറ്റി ഇത്രയൊക്കെ അറിയായിരുന്നോ? മേഡത്തിന്റെ ഡൈഹാർഡ് ഫാനാണ് മേഡം ഞാൻ. രഘുവിനെ പറ്റി എന്നോട് പറയാമോ? അങ്ങനെ വലുതായിട്ട് പറയാൻ മാത്രം പ്രത്യേകിച്ച് ഒന്നുമില്ല. ചെറിയച്ചനെ ഒരു എംപ്റ്റി ബോക്സാ. നീ പറഞ്ഞത് ശരിയാ മുകുന്ദ. രണ്ടിനെ ഞാൻ പറപ്പിച്ചു കളയും, മിണ്ടായിരുന്നോ? ഇപ്പൊ പുതിയതായിട്ട് ഏതൊക്കെ സിനിമയാ ചെയ്യുന്നത്? ഇപ്പോ IPC 376 എന്നൊരു പോലീസ് പട, പിന്നെ വേഴാമ്പൽ, പിന്നെ തെലുങ്ക് പടം ചെയ്യുന്നുണ്ട്. ഓ, ഇപ്പൊ ഹിന്ദിയിൽ ഒരു വെബ് സീരീസ് ചെയ്യാൻ പോവാ. സോ പതിവ് പോലെ തന്നെ ബിസി. ഞങ്ങളുടെ നന്ദിതയ്ക്ക് അടുത്ത 2 കോൾ ഷീറ്റ് ഫുള്ള് ബിസിയാ. അതുകൊണ്ട് ഏത് ക്യാപ്പിലാ ഇവള് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞോട്ടെ. അതെന്താ പറഞ്ഞോ? എനിക്ക് എന്റെ ഹസ്ബൻഡിന് ഭംഗി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജോലിക്ക് പോകണമെന്ന് നിർബന്ധമില്ല. വിവരം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നോണ മാത്രം പറയാൻ പാടില്ല. ഞാൻ നോണ പറയാറില്ല. അതാണ് ഏറ്റവും വലിയ നോണ. എന്താ, നിങ്ങൾ നോണ പറയാറുണ്ടോ? അല്ല, അത് എന്റെ മോൻ രഘു ഹരിശ്ചന്ദ്രന്റെ കൊച്ചുമോനെ പോലെയാ, നോണ പറയാനേ അറിയില്ല. കേട്ടില്ലേ, കേട്ടില്ലേ, ഞാൻ നോണ പറയാറില്ല. പുകവലി, മദ്യപാനം ഇതൊക്കെ ഉണ്ടോ? അയ്യോ, അതൊക്കെ എനിക്ക് കാണുന്നതേ അലർജിയാ. നേരത്തെ പറഞ്ഞ കാട്ടി വലിയ നോണേ ഇപ്പൊ പറഞ്ഞേ. രഘു, അവൻ എന്താ പറയുന്നേ? അമ്മേ, ഇവൻ എന്നെ മനഃപൂർവ്വം നാണം കെടുത്തുള്ള പരിപാടി അമ്മേ. എടാ, ദൈവത്തെ ഓർത്തൊന്നും മിണ്ടായിരിക്കടാ. പുകവലി, മദ്യപാനം ഇതൊക്കെ ഉണ്ടോ? അയ്യോ, അതൊക്കെ എനിക്ക് കാണുന്നതേ അലർജിയാ. നേരത്തെ പറഞ്ഞ കാട്ടി വലിയ നോണേ ഇപ്പൊ പറഞ്ഞേ. രഘു, അവൻ എന്താ പറയുന്നേ? അമ്മേ, ഇവൻ എന്നെ മനഃപൂർവ്വം നാണം കെടുത്തുള്ള പരിപാടി അമ്മേ. എടാ, ദൈവത്തെ ഓർത്തൊന്നും മിണ്ടായിരിക്കടാ. അതുപോട്ടെ, കല്യാണത്തിന് ശേഷം രഘു എന്നെ അഭിനയിക്കാൻ വിടോ? അയ്യോ, അഭിനയിച്ചോ? അതിനെന്താ, പിന്നെ വീട്ടുജോലിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ രഘുവിന്റെ വൈഫ് ആയതിനു ശേഷം എന്നെ ഒരു ദിവസം എങ്ങനെയൊക്കെ നോക്കുന്നു പറഞ്ഞേ? ഇപ്പൊ പറയാം. രാവിലെ കാപ്പി ഉണ്ടാക്കി തരും, ചൂടുവെള്ളം ഉണ്ടാക്കി, കുളിക്കാൻ വേണ്ടി ടവലൊക്കെ എടുത്തു വെച്ച്, കുളി കഴിഞ്ഞു വരുമ്പോ നല്ല ചൂടുള്ള ആവി പറക്കുന്ന ഇഡ്ലി ഉണ്ടാക്കി വെച്ച് അതിനു വേണ്ട ചട്നി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തരും. ഉച്ചക്കത്തേക്ക് മേഡത്തിന് ലഞ്ച് പാക്ക് ചെയ്ത് കാറി കൊണ്ടുവയ്ക്കും. പിന്നെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം മേഡത്തിന്റെ ടച്ചപ്പിന്റെ കൈ കൊടുത്ത് മേഡത്തിന്റെ കൂടെ ഷൂട്ടിങ്ങിന് വന്ന് വെയിലത്ത് നിൽക്കുമ്പോ കുട പിടിച്ചു തന്ന്, കാല് വേദനിക്കുമ്പോ കാല് തിരുമ്മി തന്ന്, ഷൂട്ടിംഗ് ബ്രേക്ക് ടൈമിൽ മേഡം ഉറങ്ങുമ്പോ ഫാൻ കയ്യിലെടുത്ത് കാറ്റ് കൊള്ളിച്ച്
ഈവനിങ്ങില് മാഡത്തിന് ഇഷ്ടപ്പെട്ട സ്നാക്സ് എല്ലാം ഓർഡർ ചെയ്ത് അത് കഴിപ്പിച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞാലുടനെ അനക്കാതെ കോട്ടം തട്ടാത്ത മാഡത്തെ കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് മാഡത്തിന്റെ ബെഡ് വൃത്തിയാക്കി മാഡത്തിനെ ഉറക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ താഴെ പോയി പായ വിരിച്ച് കിടന്ന് ഉറങ്ങും മാഡം. ഈ കണക്കിന് നീ ഇവിടുത്തെ കാര്യസ്ഥനായി മാറുമല്ലോ. ഏട്ടാ അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, ഇതൊക്കെ നമുക്കൊരു പുതിയ കാര്യമാണോ? നമ്മുടെ ഗിരിയച്ചയുടെ ഭർത്താവ് സുമേഷ് അളിയൻ വീട്ടിലെ കാര്യസ്ഥനെ പോലെ അല്ലേ? അതുപോലെ ഞാനും ഇവിടെ കാര്യസ്ഥനെ പോലെ നിന്നോളാട്ടാ. നേഴ്സ്, ഫാമിലി ഡോക്ടർ കേട്ടിട്ടുണ്ട്. ഇതാരാ, ഫാമിലി നേഴ്സാ? യെസ്. ഇവരെന്തിനാ ഇപ്പോ വിളിച്ചത്? നിങ്ങളുടെ അനിയനെ മാസ്റ്റർ ചെക്കപ്പ് ചെയ്യാനാ. ശിവ, ഇതൊക്കെ കുറച്ച് അതിരി കടന്നല്ലേ. കുഴപ്പമില്ലമ്മേ, കുഴപ്പമില്ല, ചെക്ക് ചെയ്തോട്ടെ ഏട്ടാ. എവിടേക്കാ ഞാൻ വരണ്ടേ? വരുന്നമ്മേ. ഡരകു പറയുന്ന കേൾക്ക്. ബ്ലഡ് ടെസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റിലും ചെറിയച്ചൻ പാസ്സായിട്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ട്. ഒരു വൺ അവറിലെ റിസൾട്ട് വരും, അതുവരെ നമുക്ക് ടാസ്കിലേക്ക് പോയാലോ? എന്താ ടാസ്കോ? എന്റെ ഭർത്താവായി വരുന്ന ആൾക്ക് ചില സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണോ? കാണാം. ബ്ലഡ് ടെസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റിലും ചെറിയച്ചൻ പാസ്സായിട്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ട്. ഒരു വൺ അവറിലെ റിസൾട്ട് വരും, അതുവരെ നമുക്ക് ടാസ്കിലേക്ക് പോയാലോ? എന്താ ടാസ്കോ? എന്റെ ഭർത്താവായി വരുന്ന ആൾക്ക് ചില സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ടാസ്ക്. എടാ രഘു, എന്ത് ടാസ്ക് വേണമെങ്കിലും വെച്ചോ, അടിപൊളിയായിട്ട് ചെയ്ത് കൈ തരില്ല ഞാൻ. അങ്ങനെയാണോ? കാണാം. ശിവ, എന്താടാ ഇത്? എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്തോ ഒരു പുതിയ രീതി, പെണ്ണ് കാണാൻ വന്ന സ്ഥലത്ത് ടാസ്കും അതും ഇതും എന്നൊക്കെ പറഞ്ഞ്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? നമുക്ക് ഈ ബന്ധം വേണ്ട, അവനെ വിളിക്ക്, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ, അല്പം ഒന്ന് ക്ഷമിക്കമ്മേ. ഇപ്പൊ രഘുവിന്റെ അടുത്ത് ചെന്ന് ഈ ബന്ധം അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് തലയിലെഴുത്തായി? നന്ദിത മേഡം നിന്റെ ചേച്ചി അല്ലടാ, ചെറിയമ്മയാ. ഇനി മുതല് നീ ചെറിയമ്മയെന്ന് വിളിച്ചാ മതി. വിളിക്കണമെന്ന് നിർബന്ധമാണോ? അതെടാ, പ്ലീസ്ടാ, എനിക്ക് വേണ്ടി വിളിക്കേ ചെറിയമ്മേ. എന്താ വിളിച്ച? ഞാൻ എന്റെ ഇഷ്ടത്തിന് വിളിച്ചല്ല, ചെറിയച്ചനാ അങ്ങനെ വിളിക്കാൻ പറഞ്ഞത്. ശരി, കളിച്ചതും ചിരിച്ചതൊക്കെ മതി. ആദ്യം ടാസ്ക് എന്താന്ന് പറയ്. എന്റെ ചെറിയച്ചനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ശരി, പറയാം. മിസ്റ്റർ രഘു, പറഞ്ഞോളൂ. ഈ ടാസ്ക് എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുൻപ് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറയാം. പറയൂ പ്ലീസ്. ഞാനൊരു നടിയാ. ഞാൻ പുറത്തേക്ക് പോകുമ്പോ എന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തേക്കും സുരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ബോഡി ഗാർഡ്സിനെയോ സഹായികളെയോ കൂടെ കൂട്ടാൻ പറ്റില്ല. ഒരു പക്ഷേ രഘു എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഞാനും രഘുവും കൂടി പുറത്തേക്ക് പോകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാ, എക്സാമ്പിള് പറഞ്ഞ ഒരു നാല് പേരെന്നെ ആക്രമിക്കാൻ വന്ന രഘു ആ സമയം എന്തു ചെയ്യും? എടാ എന്താടാ ഇതൊക്കെ പറയ രഘു, അപ്പൊ എന്തു ചെയ്യും? എന്ത് ചെയ്യുമെന്നോ? അവന്മാരെ ഞാനങ്ങനെ വെറുതെ വിടുവോ? എന്റെ മുമ്പിൽ വെച്ച് മേഡത്തിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും ഞാൻ.
ഇവനെന്നെ നാണം കെടുത്തുവല്ലോ. പോലീസിനെ ഫോൺ ചെയ്ത് പറയാനാണെങ്കി രഘുവിനെ എന്തിനാ കല്യാണം കഴിക്കുന്നേ? എനിക്കത് നേരിട്ട് വിളിച്ചു പറഞ്ഞാ പോരെ. ഈ ദാപത്തിലും കൂടെ ഉണ്ടാകുന്ന വിശ്വാസമാണ് ഞാൻ രഘുവിൽ നിന്ന് സത്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. രഘു എന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ വളരെ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നണം. ഏതൊരു പ്രശ്നവും രഘുവിനെ കൊണ്ട് തീർക്കാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് എന്റെ മനസ്സിലുണ്ടാവണം. അയ്യോ, അത് ഉറപ്പായിട്ടും കിട്ടും മാഡം. ആക്ച്വലി എന്താന്ന് വെച്ചാ, മാഡം അഭിനയിച്ചൊരു പടത്തില് മാഡത്തിന് അടിപിടി ഒന്നും ഇഷ്ടമല്ല എന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതലാണ് ഞാനൊരു ഗാന്ധിയനെ പോലെ അടിപിടിക്കൊന്നും പോകാതിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കി ഞാൻ എപ്പോഴും സുഭാഷ് ചന്ദ്രബോസിന് ഗാംഗിപ്പെട്ടവനാണ്. ഇടിച്ച് പൊടിച്ച് തരിപ്പണമൊക്കെ കൈ കൊടുക്കില്ല ഞാൻ.